Hi all, in this video we are going to discuss a Java program that implements a simple calculator using swing. Swing vechittu namukku enginayana oru calculator implement cheyanulla nokkam. Okay, padinu venditte first cheyendathu Java swing inde package import cheya, then awd.event ennu parayna package import cheya. Okay, appam ivide idu cheyendathu so ee rendu package adhe import cheya ennittu enikku cheyendathu njan oru class koduthu that is calcnew ennu paranja oru class that implements action listener nu kodukkan karanam idana njan undakkunna ente calculator java swing vechittu undakkunna njan design cheyna calculator idana then adhe nokki idoru text field aanu baaki ithre endana ithrem the buttons aanu alle idu ithrem endana buttons aanu. ഓക്കെ അപ്പോൾ ഇതൊരു ഒരു ഫ്രെയിം ഒരു മെയിൻ ഒരു ഫ്രെയിമാണ് ഫ്രെയിമിൻ്റെ അകത്ത് ഒരു ടെക്സ്റ്റ് ബോക്സ് ഉണ്ട് പിന്നെ ബാക്കി ഇതെല്ലാം ബട്ടൺസാണ് അപ്പോൾ എനിക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഞാനിവിടെ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ ഞാൻ ഈ വൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം എനിക്ക് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് വൺ വരണം. ഓക്കെ അപ്പം എനിക്ക് എന്താണ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആക്ഷൻ പെർഫോം ചെയ്യണം. സോ ഒരു ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് ക്ലാസ് കാൽക്കന്യൂ എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൻ്റെ പേരാണ് ഇംപ്ലിമെൻറ്റ്സ് ആക്ഷൻ ലിസണർ. അങ്ങനെ കൊടുത്തിട്ട് എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊരു ഫ്രെയിമാണ്. അപ്പം ഞാൻ ജെ ഫ്രെയിമിനെ ഞാൻ ആദ്യം എന്താണ് ചെയ്തു ഡിക്ലെയർ ചെയ്തു. പിന്നെ ഒരു ടെക്സ്റ്റ് ഫീൽഡ് അല്ലേ, അപ്പം ജെ ടെക്സ്റ്റ് ഫീൽഡ് ടി എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ജെ ബട്ടൺ നോക്കിയ ബട്ടൺ ഞാൻ ഇത്രയും ബട്ടൺ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതായത് ബി വൺ ബി ടു ബി ത്രീ ദെൻ ബി ഫോർ ബി ഫൈവ് ബി സിക്സ് ബി സെവൻ ബി എയ്റ്റ് ബി നയൻ ബി സീറോ ദെൻ ബി ഡിവ് ഉണ്ട്. ഡിവ് എന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ബി മള്ള് ബി സബ് ബി ആഡ് പിന്നെ ഇത് ഡെസിമലിന് വേണ്ടിയിട്ടാണ് ബി ഡെ ഡി ഇ സി എന്ന് കൊടുത്തു. ദെൻ ഈക്വലിന് വേണ്ടിയിട്ട് ബി ഇ ക്യു എന്ന് കൊടുത്തു. പിന്നെ ക്ലിയറിന് വേണ്ടിയിട്ട് ബി സി എൽ ആർ. അപ്പോൾ ഇത്രയും ബട്ടൺസ് ഞാൻ ഡിക്ലെയർ ചെയ്തു. എന്നിട്ട് ഞാൻ എയും ബിയും, കാരണം എനിക്ക് രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കണം അല്ലേ, രണ്ട് നമ്പേഴ്സിൻ്റെ മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യേണ്ടത്. സോ എയും ബിയും രണ്ട് വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ റിസൾട്ട് സ്റ്റോറിയും അതിന് വേണ്ടി റിസൾട്ട് ഒന്ന് കൊടുത്തു. ഇനി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു ഒരു വേരിയബിൾ ഞാൻ ഡിക്ലെയർ ചെയ്തു. അതിൻ്റെ വാല്യൂ ഞാൻ സീറോ എന്ന് കൊടുത്തു. അത് എന്തിനു വേണ്ടിയിട്ടെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. ഓക്കെ അപ്പം ഞാൻ ഇതിപ്പോൾ എന്താ ചെയ്യേണ്ടത് നോക്കാം. ഓക്കെ അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യുമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഒരു ഫ്രെയിം ഡിക്ലെയർ ചെയ്തല്ലോ, അപ്പം ഞാൻ അതിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ന്യൂ ജേ ഫ്രെയിം കാൽക്കുലേറ്റർ, എൻ്റെ പേര് ഞാൻ കാൽക്കുലേറ്റർ എന്ന് കൊടുത്തു. ഇത് ഞാൻ ഇത് ഇങ്ങനെ ഞാൻ കൊടുത്തു. ഓക്കെ ഓക്കെ ഇതിൻ്റെ പേര് ഞാൻ കാൽക്കുലേറ്റർ എന്ന് കൊടുത്തു. ഫ്രെയിമിൻ്റെ പേര് ഞാൻ കാൽക്കുലേറ്റർ എന്ന് കൊടുത്തു. ഇനി ഞാൻ ടെക്സ്റ്റ് ഫീൽഡ് തന്നെ ഇതന്നെ ടെക്സ്റ്റ് ഫീൽഡ് ഞാൻ ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു. പിന്നെ ബി വൺ എന്ന ബട്ടൺ ബി വൺ എന്നുള്ള ബട്ടൺ കൊടുത്തു. അതിൻ്റെ വൺ എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ അത് ബി ടു ബി ത്രീ അതിൻ്റെ എല്ലാം ഞാൻ എന്താണ് അതിൻ്റെ അകത്ത് വരേണ്ടത് ആ ഒരു ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത ഇവിടെ എന്ത് ചെയ്തോളൂ ഡിക്ലെയർ ചെയ്തതേ ഉള്ളൂ. ബി വൺ ബി ടു ബി ത്രീ ഡിക്ലെയർ ചെയ്തതേ ഉള്ളൂ. ഞാൻ അതിനെല്ലാം ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ എല്ലാ ബട്ടണും ഞാൻ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ ബി സെവൻ അപ് ടു എല്ലാ ബട്ടൺ തന്നെ എല്ലാ ബട്ടൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ്. അപ്പം ഇത് പ്രോഗ്രാം കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഒന്നുമില്ല. ഇതാണ് ജസ്റ്റ് കുറച്ച് കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. കാരണം ഇത്രയും ബട്ടൺസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണ്ടേ, അപ്പോൾ അതിൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഇതാണ് ഈ പ്രോഗ്രാം ഇത്ര ലെങ്തി ആയിട്ട് തോന്നുന്നത്. ഓക്കെ അപ്പം അങ്ങനെ ഞാൻ ഇത്രയും ബട്ടൺസ് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഇനി എന്താണ് ഈ ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനെല്ലാം സെറ്റ് ബൗൺസ് ടെക്സ്റ്റ് ഫീൽഡിന് സെറ്റ് ബൗണ്ട് കൊടുക്കണം. ഇനി എല്ലാ ബട്ടണും നമ്മൾ സെറ്റ് ബൗണ്ട് കൊടുക്കണം. സെറ്റ് ബൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ അകത്ത് എന്താണ് എക്സ് വൈ എവിടെയാണ് പൊസിഷൻ അല്ലേ, എക്സും വൈയും പിന്നെ ഹൊറിസോണ്ടൽ ലെങ്തും, അതായത് അവിടെ നിന്ന് എത്ര വരണം, ദെൻ എന്താണ് ഇവിടെ നിന്ന് എത്ര വരണം, അതാണ് 40. പിന്നെ ലെങ്ത്ത്, ആ ടെക്സ്റ്റ് ബോക്സിൻ്റെ ഈ ലെങ്ത്ത് ആണ് 280, ദെൻ വിഡ്ത്ത് ആണ് 30. ഓക്കെ അതേപോലെ നമ്മൾ ബി സെ എല്ലാ ബട്ടൻ്റെയും അത് നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ. ഇവിടെ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ സെറ്റ് ബൗണ്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതായത് ഇവിടെ നിന്നുള്ള പൊസിഷൻ, അതായത് മുകളിൽ നിന്ന് ഇതുവരെ എത്രയാണ് 30,
then ibidunna ethrayana idanan 40 then 280 nu parney then e length aanu 280 then e width aanu 30 agane nammal bound set cheedu adhe pole b7 id order la njan ingane kodukunnenne ullu adhi text field then b7 te bound set cheedu similarly b8 indathu similarly b9 indathu then b div indathu agane idellam njan bound set cheedu nokike idu kandathu 40 110 180 250 kaaranam pakshe ee 100 ennu parayna endanu 100 ennu parayna adu idana ee oru level aanu 100 ennu parayna ee oru level aanu okay 100 ennu parayna adu ella common alle kaaranam otte ee means same row il alle varayende so adellam same aanu aa oru y position alle same aanu x position maatrame endu ingottu maarathullu kaaranam 7 varumbothekkum ivide ethrayana B7 എന്ന് പറഞ്ഞാൽ 40 വരും പിന്നെ ആ കുറച്ചുകൂടെ നീങ്ങി വരും ഏത് B8 അതാണ് 100 എന്ന് പറഞ്ഞത് ഓക്കെ ദെൻ ഇവിടെ 50 എന്ന് പറയുന്നത് എന്താണ് B9 180 B9 എന്ന് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നീങ്ങി വരും അതേപോലെ B div എന്ന് പറയുമ്പോൾ 250 കുറച്ചും കൂടെ നീങ്ങി വരും ഓക്കെ ഇനി അതേപോലെ തന്നെ B4 ആണെങ്കിലോ അതേപോലെ തന്നെ B4 ആണെങ്കിൽ 170 means ഇനി എന്താണ് ഈ ഇത്രയും ലെങ്ത് എത്ര വരും ഈ ലെവൽ എത്ര വരും 170 അതാണ് അവിടെ എല്ലാം കോമൺ ആയിട്ട് വരുന്നത് പിന്നെ ബാക്കി അങ്ങോട്ട് മാറ്റി മാറ്റി കൊടുത്താൽ മതിയാവും ഓക്കെ 40 110 180 250 കാരണം ബാക്കിയെല്ലാം ഒരേ ലെവലല്ലേ വരുന്നത് ഓക്കെ അപ്പം ഇതാണ് കാരണം ഇതെല്ലാം സെയിം അല്ലേ വരുന്നത് കാരണം ഇവിടെ കൊടുക്കേണ്ട എല്ലാം സെയിം ആണ് 40 100 180 250 അതെല്ലാം സെയിം ആണ് പിന്നെ ഈ പൊസിഷനിൽ വരുന്ന ലെങ്താണ് മാറുന്നത് അപ്പോൾ ഞാൻ എല്ലാ ബൗണ്ടും സെറ്റ് ചെയ്തു ദെൻ ഈ റോ ഞാൻ ഫിൽ ചെയ്തു ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇവിടെ ഫിൽ ചെയ്തു പിന്നെ ദാ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ദാണ്ട് ഇവിടെ ഫിൽ ചെയ്യണത് B1 B2 B3 അതാണ് ദാണ്ട് ഇവിടെ ഫിൽ ചെയ്തു പിന്നെ ദാ പിന്നെ എന്താണ് പിന്നെ ഡെസിമൽ സീറോ ഈക്വൽ ടു ആഡ് ദെൻ ക്ലിയർ അതെല്ലാം എല്ലാ ബൗണ്ടും ഞാൻ സെറ്റ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ഓക്കെ അപ്പോൾ ഞാൻ എല്ലാം ബൗണ്ടും സെറ്റ് ചെയ്തു ഇനി ബൗണ്ട് സെറ്റ് ചെയ്താൽ മാത്രം മതിയോ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്താൽ മാത്രം മതിയോ ഞാൻ അതിൻ്റെ ബൗൺസ് എല്ലാം സെറ്റ് ചെയ്താൽ മാത്രം മതിയോ ഇല്ല ഇനി എന്ത് ചെയ്യണം ഈ ഫ്രെയിമിൻ്റെ അകത്ത് ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിക്ലെയർ ചെയ്തിരിക്കുന്ന എഫ് ആണ് ആ ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അതായത് എൻ്റെ ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം ആഡ് ചെയ്യണം അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് f.add(t) ദെൻ f.add(b) ഇപ്പം തന്നെ കണ്ടു 3 pages അപ്പം ഒന്നുമില്ല ഈ പറയുന്ന നമ്മളെല്ലാം ഞാൻ പറഞ്ഞ റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ് കോമൺ ആണ് പക്ഷേ ഇത്ര ലെങ്ത് പ്രോഗ്രാം ഇത്ര ലെങ്തി ആണെന്നേ ഉള്ളൂ സിമ്പിളാണ് ഓക്കെ അങ്ങനെ എനിക്ക് എന്ത് ചെയ്യണം ടി ആഡ് ചെയ്യണം B7 ആഡ് ചെയ്യണം അങ്ങനെ എല്ലാ ബട്ടണേയും നമ്മൾ ഞാൻ ആഡ് ചെയ്തു മീൻസ് ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്തു ദെൻ എല്ലാ ബട്ടണേയും ഇതേപോലെ ആഡ് ചെയ്തു എന്നിട്ട് എന്ത് ചെയ്തു ഫ്രെയിമിൻ്റെ ലേഔട്ട് ഞാൻ നള്ളാക്കി ദെൻ അതിൻ്റെ വിസിബിലിറ്റി ട്രൂ ആക്കി എന്നാലും അതിൽ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ ആ ഫ്രെയിമിൻ്റെ സൈസ് സെറ്റ് ചെയ്തു ദെൻ എന്താണ് ഇത് ഇത്രയും കോമൺ ആണ് അല്ലേ ഇത് ഇത്രയും നമുക്കറിയാം ഇത് ഇത്രയും നമ്മൾ കോമൺ ആണ് അല്ലേ ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ് അപ്പോൾ വിസിബിലിറ്റി ട്രൂ ആക്കി സൈസ് സെറ്റ് ചെയ്തു ദെൻ സെറ്റ് ഡേ ഫോർ ക്ലോസ് ഓപ്പറേഷൻ J frame date.exit on close കൊടുത്തു ഇനി f.resizable ഫോൾസ് കാരണം നമ്മൾക്ക് റൺ ചെയ്യുമ്പോൾ നമുക്കത് റീസൈസ് ചെയ്യാം ഞാനത് എന്ത് ചെയ്തു ഫോൾസ് ആക്കി വെച്ചു അന്ന് റീസൈസ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല ഓക്കെ ഇനി എന്ത് ചെയ്യണം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഡ് ആക്ഷൻ ലിസണർ കൊടുക്കണം അല്ലേ അതായത് ഈ ബട്ടണിലെല്ലാം നമ്മളൊരു ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പോകുന്നു അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുക്കണം എല്ലാ ബട്ടൺ നമ്മളിപ്പം ഡിക്ലെയർ ചെയ്ത എല്ലാ ബട്ടണും ഇപ്പം ക്രിയേറ്റ് ചെയ്ത എല്ലാ ബട്ടണും അല്ലെങ്കിൽ ഇപ്പം ഫ്രെയിമിൻ്റെ അകത്ത് ആഡ് ചെയ്ത എല്ലാ ബട്ടണും നമ്മൾ എന്ത് ചെയ്യണം ആക്ഷൻ ലിസണർ ഇംപ്ലിമെൻ്റ് ചെയ്യണം സോ അതിന് വേണ്ടിയിട്ട് മീൻസ് രജിസ്റ്റർ ചെയ്യണം അല്ലെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എങ്ങനെയാണ് കൊടുക്കുന്നത് B1.add ആക്ഷൻ ലിസണർ ആയതുകൊണ്ട് ആഡ് B1.add ആക്ഷൻ ലിസണർ ഓഫ് ദിസ് അങ്ങനെ എല്ലാ ബട്ടൺ നമ്മളിപ്പോൾ ഇവിടെ ഡിക്ലെയർ ചെയ്ത അല്ലെ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ഈ പറയുന്ന എല്ലാ ബട്ടൻ്റെയും നമ്മൾ എന്ത് ചെയ്യണം ഇങ്ങനെ കൊടുക്കണം അതായത് B1.add ആക്ഷൻ ലിസണർ ഓഫ് ദിസ് അങ്ങനെ എല്ലാ ബട്ടൻ്റെയും ഞാനിവിടെ കൊടുത്തു ഓക്കെ ഞാൻ ഡിക്ലെയർ ചെയ്ത എല്ലാ ബട്ടൻ്റെയും ഞാനിങ്ങനെ കൊടുത്തു അപ്പോൾ ഞാൻ ശരിക്കും ആക്ച്വലി ചെയ്യുന്നത് എന്താണ് കാൽക്കുന്യൂ
ഈ കാൽക്ക് ന്യൂ എന്ന് പറയുന്ന കാൽക്ക് ന്യൂ എന്ന് പറഞ്ഞ എൻ്റെ കൺസ്ട്രക്ടറിൻ്റെ അത് ഈ കാര്യങ്ങളെല്ലാം ചെയ്തു, ഒരു ഫ്രെയിം ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ അകത്തൊരു ടെക്സ്റ്റ് ഫീൽഡ് ക്രിയേറ്റ് ചെയ്തു, പിന്നെ അതിൻ്റെ അകത്ത് ബട്ടൺസ് ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ആ ഫ്രെയിമിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തു, പിന്നെ ആ ആക്ഷൻ രജിസ്റ്റർ ചെയ്തു. കാരണം എനിക്ക് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും ആ ആക്ഷൻ ലിസണറിലോട്ട് രജിസ്റ്റർ ചെയ്യണം, അപ്പോൾ അത് ഞാൻ ചെയ്തു. ഇനി എന്താണ് ആക്ഷൻ പെർഫോംഡ് എന്ന് പറയുന്ന ഒരു മെത്തേഡുണ്ട്. ആക്ഷൻ പെർഫോംഡിൻ്റെ അകത്തുള്ള മെത്തേഡിൻ്റെ അകത്താണ് ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുന്ന B1 ആണെങ്കിൽ എന്ത് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ആക്ഷൻ ലിസണർ നമ്മൾ പഠിച്ചിട്ടുണ്ട് EWT, അത് തന്നെയാണ് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് ഇവിടെ നോക്കിയ പബ്ലിക് വോയിഡ് ആക്ഷൻ പെർഫോംഡ് എന്നൊരു മെത്തേഡ് ഞാൻ യൂസ് ചെയ്തു. അതിൻ്റെ അകത്ത് എന്താണ്, ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ബട്ടൺ B1 ആണെങ്കിൽ ഈ ഡോട്ട്, ഇവിടെ ആക്ഷൻ ഞാൻ ഈവൻറ്റ് E എന്ന് കൊടുത്തു. ഇപ്പോൾ ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ് ഇസ് ഈക്വൽ ടു B1 എന്ന് പറഞ്ഞാൽ ഞാനിപ്പം ക്ലിക്ക് ചെയ്യുന്നത് B1 ആണെങ്കിൽ ഇതിൻ്റെ അർത്ഥം എന്താണ്, ഇപ്പം ഞാനിത് ക്ലിക്ക് ചെയ്യണം, ഞാനിപ്പോൾ സപ്പോസ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നത് B1 ആണ്, B1 എന്ന് പറഞ്ഞാൽ എത്ര, 1 B1 ആണെങ്കിൽ ഈ സെറ്റ് ടെക്സ്റ്റ്, അതായത് T.setText, അതായത് ഇതാണ് സെറ്റ് ടെക്സ്റ്റ്, ആ ടെക്സ്റ്റ് സെറ്റിൻ്റെ മീൻസ് ഈ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എന്ത് വരണം, T.setText.T.getText.concat മീൻസ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ അകത്ത് എന്ത് വരണം, 1 വരണം. ഓക്കെ, 1 വരണം. അപ്പോൾ അതാണ് ഈ ഒരു കോഡിൻ്റെ മീനിങ്. പക്ഷേ നമ്മൾ ഈ ഡോട്ട് ഗെറ്റ് സോഴ്സ്, ഇത് ഗെറ്റ് സോഴ്സ് ഏത് സോഴ്സാണ്, B1 ബട്ടൺ B1 എന്ന് പറഞ്ഞ സോഴ്സ് ഞാൻ ഗെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഈ ടെക്സ്റ്റ് ഫീൽഡിൻ്റെ അകത്ത് എന്ത് കൺകാറ്റിനേറ്റ് ചെയ്യണം, 1. അതിനുള്ള സിൻടാക്സ് ആണ് ഇത്. T.setText മീൻസ് ഈ ഒരു ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എന്ത് സെറ്റ് ചെയ്യണം, അതിൻ്റെ അകത്ത് എന്ത് വരും, T.getText ഫംഗ്ഷൻ വിളിക്കുക, .concatenate(1) മീൻസ് 1 അവിടെ കൺകാറ്റിനേറ്റ് ചെയ്യും. അങ്ങനെ സിമിലർലി നമ്മളെല്ലാം ഏതൊക്കെ കൊടുക്കണം, B1 നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ 1 വരും, ഇനി B2 ആണ് ക്ലിക്ക് ചെയ്യണമെങ്കിൽ 2 വരും, B3 ആണെങ്കിൽ വരും, B4 ആണെങ്കിൽ 4 വരും, B5 ആണെങ്കിൽ 5 വരും, B6 ആണെങ്കിൽ 6 വരും, 7, 8, ദ സെയിം കോഡാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇത്ര ലെങ്തി ആണെന്ന് വെച്ചാൽ ആരും ഇരിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു എന്താണ് റിപ്പീറ്റ് ചെയ്ത കോഡാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ അങ്ങനെ എല്ലാം, അപ്പോൾ അതേപോലെ B0 to, സോ അതേപോലെ ഞാൻ എല്ലാ ബട്ടണും ഇപ്പം ഇപ്പം ഇവിടെ B0 ആണെങ്കിൽ എന്ത് വരും, 0 കൺകാറ്റിനേറ്റം, ഇനി DC ആണെങ്കിൽ ഇതാണ്, DC ആണെങ്കിൽ എന്ത് വരും, ഈ ഡെസിമൽ കൺകാറ്റിനേറ്റ് ചെയ്യണം. പിന്നെ അപ്പം ഇത്രയും നിങ്ങൾക്കറിയാം. ഇനി നമുക്ക് പക്ഷേ ഈ B div B sub B minus അല്ലെങ്കിൽ B sub B add ഇതൊക്കെ കൊടുക്കുമ്പോഴത്തേക്ക് എന്ത് വരണം എന്നുള്ളതാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കേണ്ടത് അല്ലേ. ഇപ്പോൾ സപ്പോസ് ഞാൻ E.getSource is equal to B add എന്ന് പറഞ്ഞാൽ ഈ ബട്ടൺ അല്ലേ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ, ഓക്കെ, ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് വരും എന്നുള്ളത് നമുക്ക് നോക്കണം. ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും A is equal to double dot pass double of T.getText. T.getText എന്ന് പറഞ്ഞാൽ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എന്തെങ്കിലും ഗെറ്റ് ചെയ്യാനുള്ളതാണ്. double dot pass double എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാല്യൂ ഗെറ്റ് ചെയ്യാൻ, അതായത് ഇപ്പം ഞാൻ ഓൾറെഡി വാല്യൂ ഗെറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഞാനൊരു വാല്യൂ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഞാൻ നേരത്തെ സപ്പോസ് ഞാൻ 1 ആണ് ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ, ഇപ്പോൾ ഇവിടെ 1 വരെ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറയും, 1. അപ്പോൾ ഇപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എന്താണ് ഇരിക്കുന്നത്, 1 ആണ്. അപ്പോൾ A-ന്റെ വാല്യൂ എന്താവും, 1 ആകും. ഓക്കെ, ഇനി ഓപ്പറേറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂവിനെ ഞാൻ 1 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഓപ്പറേറ്റർ എന്ന് പറഞ്ഞ വാല്യൂവിനെ 1 ആക്കി സെറ്റ് ചെയ്യും. അപ്പം എൻ്റെ കയ്യിൽ A-ന്റെ വാല്യൂ എത്രയാണ്, ഇവിടെ 1 ആണ്. ഓക്കെ, A-ന്റെ വാല്യൂ 1 ആണ്. എന്നിട്ട് A-ന്റെ വാല്യൂ 1 ആണ്, കാരണം ഇപ്പം നമ്മളുടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് ഇരിക്കുന്ന എന്താണ്, അപ്പോൾ അത് ഞാൻ ഗെറ്റ് ചെയ്തു 1. പിന്നെ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എത്രയാണ്, ഓപ്പറേറ്റർ ഞാൻ ജസ്റ്റ് ചുമ്മാ സെറ്റ് ചെയ്തു 1 എന്ന്. എന്നിട്ട് സെറ്റ് ടെക്സ്റ്റ്, ഈ ടെക്സ്റ്റിനെ എന്തേ നള്ളാക്കും, നള്ളാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും, ഇവിടെ ഇത് മാറും. ഓക്കെ, ഇവിടെ ഇവിടെ ബ്ലാങ്ക് ആവും. അതേപോലെ ഇപ്പം B sub ആണെങ്കിൽ സെയിം തന്നെ A-ക്കകത്ത് ഒരു വാല്യൂ വരും, ഓപ്പറേറ്റർ 2 ആക്കി സെറ്റ് ചെയ്ത് അവ നള്ളാക്കും. എന്തിനാ ചെയ്യുന്നതെന്നുള്ള പറഞ്ഞുതരാം. അതേപോലെ P-mull ആണെങ്കിലും സെയിം തന്നെയാണ്, പക്ഷേ ഓപ്പറേറ്റർ 3 ആക്കി സെറ്റ് ചെയ്യും. ഇനി div ആണെങ്കിൽ ഓപ്പറേറ്റർ 4 ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ,
ഓക്കെ, അങ്ങനെ നമ്മളിപ്പം ഇപ്പം ഈ ഇത്രയും ബട്ടണിന് എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പം മനസ്സിലാക്കുക, നമ്മളിപ്പം വൺ ആണെങ്കിൽ, അതായത് പാഡാണ് കൊടുക്കുന്നതെങ്കിൽ വൺ, സബ് ആണെങ്കിൽ നമുക്ക് സബ്ട്രാക്റ്റ് ആണെങ്കിൽ ടു, മൾട്ടിപ്ലിക്കേഷൻ ആണ് ത്രീ, ഇനി ഡിവിഷൻ ആണ് ഫോർ. ഓക്കെ, ഇനി ഇപ്പോൾ ഈക്വൽ ടു ആണെങ്കിൽ, ഇപ്പം ഞാൻ സപ്പോസ് ഞാൻ പ്ലസ് ആണ് കൊടുത്തതെന്ന് വിചാരിച്ചു, അപ്പോൾ എയിൻ്റെ വാല്യൂ നമുക്കവിടെ വൺ കിട്ടി. ഇനി ഇപ്പം ഈക്വൽ ടു ആണ് ഇനി കൊടുക്കുന്നതെങ്കിൽ, ഇപ്പം നോർമലി ഞാൻ എങ്ങനെ ചെയ്യുന്നത്, ഇപ്പം എയിൻ്റെ വാല്യൂ നമുക്ക് റൺ ചെയ്യുമ്പോൾ അത് മനസ്സിലാവും. ഞാൻ എയിൻ്റെ വാല്യൂ എനിക്ക് വൺ എന്ന് കിട്ടിക്കഴിഞ്ഞു. ഇനി എനിക്ക് ഞാനിപ്പോൾ സപ്പോസ് പ്ലസ് ആണ് ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോളൂ. പ്ലസ് ആണെങ്കിൽ ഏത് ഓപ്പറേറ്റർ വരും മനസ്സിലാക്കുക. പ്ലസ് ആണെങ്കിൽ നമ്മളിവിടെ എന്ത് ഓപ്പറേറ്ററാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്? പ്ലസ് ആണെങ്കിൽ ഇവിടെ വൺ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സ്വിച്ചിൻ്റെ അകത്ത് വൺ വരും അല്ലേ, ഇവിടെ എത്ര വരും? വൺ വരും. അപ്പോൾ നേരെ ഏത് ഒരു കേസ് വണ്ണിലോട്ട് പോകും. അപ്പോൾ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് ബി? ബി എത്രയാണ്? ബി നമ്മളിനി എൻ്റർ ചെയ്യാൻ പോകുന്ന വാല്യൂ. ഓക്കെ, കാരണം ഇപ്പം നിങ്ങൾ ഓൾറെഡി ആദ്യം വണ്ണ് ക്ലിക്ക് ചെയ്തുകൊണ്ട്, മീൻസ് വണ്ണ് ക്ലിക്ക് ചെയ്തപ്പോൾ എന്ത് വന്നു? ഇവിടെ വൺ കൺകാറ്റനേറ്റ് ചെയ്തു. ഇനി അടുത്ത് നിങ്ങൾ പ്ലസ് ആണ് ക്ലിക്ക് ചെയ്ത്. പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും? ഇവിടുത്തെ എന്ത് സംഭവിക്കും? തന്നെ ഇവിടുത്തെ വൺ അങ്ങ് മാറും. ഓക്കെ, വൺ അങ്ങ് മാറും അവിടെ. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റർ ഇവിടെ നിങ്ങൾ വൺ ആക്കിയാണ് സെറ്റ് ചെയ്തത്. ഓക്കെ, ഇനി നിങ്ങൾ എന്ത് ചെയ്യും? ബീൻ്റെ വാല്യൂ ഇനി നിങ്ങൾക്ക് ഒരു വാല്യൂ കൂടെ ഗെറ്റ് ചെയ്യണ്ടേ? ആ രണ്ട് സമ്മാണ് നമുക്ക് അതിൻ്റെ രണ്ട് നമ്പേഴ്സിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നിങ്ങൾ സപ്പോസ് ഞാൻ സിക്സ് ആണെന്ന് വിചാരിച്ചോ, സിക്സ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, അപ്പോൾ സിക്സ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളിവിടെ ഒരു എന്ത് വാല്യൂ വരും? സിക്സ് എന്ന് പറഞ്ഞ വാല്യൂ വരും. ആ ബീൻ്റെ വാല്യൂ സിക്സ് എന്ന് പറഞ്ഞ് ഗെറ്റ് ചെയ്യും. ഓക്കെ, ബി എന്ന് പറഞ്ഞാൽ സിക്സ് എന്ന് ഗെറ്റ് ചെയ്യും. ഇനി ഇനി സ്വിച്ച് ഓപ്പറേറ്റർ, നിങ്ങൾ ഏത് ഓപ്പറേറ്ററാണ് സെറ്റ് ചെയ്തത്? പ്ലസ് അല്ലേ, അപ്പോൾ അതിൻ്റെ ഓപ്പറേറ്ററിൻ്റെ വാല്യൂ എത്രയാണ്? വൺ ആണ്. അപ്പോൾ സ്വിച്ച് ഓഫ് വൺ നേരെ തന്നെ ഇത് ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോയിട്ട് എയിൻ്റെ വാല്യൂ വൺ, ബീൻ്റെ വാല്യൂ സിക്സ്. സോ റിസൾട്ട് ഇസ് ഈക്വൽ ടു വൺ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു സെവൻ എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെ ഇത് മാറിയിട്ട് ഇവിടെ എത്ര വാല്യൂ വരും? സെവൻ എന്ന് വരും. ഓക്കെ, അങ്ങനെ ബാക്കി ഒന്ന് കയറാതെ നേരെ എന്തുവരും? എന്തായിട്ട് ടെക്സ്റ്റ് സെറ്റ്? ടെക്സ്റ്റ് മീൻസ് ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്ത് എന്തായിട്ട് സെറ്റ് ചെയ്യും? പ്ലസ് റിസൾട്ട് മീൻസ് വാല്യൂ ഓഫ് റിസൾട്ട്, ദാറ്റ് ഇസ് സെവൻ എന്ന് വരും. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ചെയ്തു. അപ്പോൾ നമ്മൾ വാല്യൂ കണ്ടുപിടിച്ചു. അപ്പോൾ ഓൾറെഡി നമ്മളുടെ ഒരു രണ്ട് നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാമാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പം അങ്ങനെ നമ്മളിപ്പം ഞാൻ സപ്പോസ് ബി പ്ലസ് ഈ ആഡ് എന്നുള്ളത് മൈനസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഫൈവ് എന്ന് കിട്ടും. വൺ മൈനസ് സിക്സ് മൈനസ് ഫൈവ് എന്ന് കിട്ടും. ഓക്കെ, ഞാൻ അത് റൺ ചെയ്ത് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം എന്ന് പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യാം? ലാസ്റ്റ് എന്ത് ചെയ്യുക? എന്നെ വിളിക്കുക. മീൻസ് ആ ഒരു കാൽക്കുലേറ്റർ കാൽക്കുനിയോ എന്ന ക്ലാസ്സിനെ വിളിക്കുക. അപ്പോൾ അത്രയും കൂടെ ആകുമ്പോഴത്തേക്കും അത് പബ്ലിക് സ്റ്റാറ്റിക് വോയിഡ് മെയിൻ്റെ അകത്ത് എന്താണ് കൺസ്ട്രക്ടർ അല്ലേ, അപ്പോൾ നേരെ ഇത് വിളിക്കുമ്പോഴത്തേ നേരെ ഇതിൻ്റെ അകത്ത് പോവും, നമ്മുടെ നേരെ കൺസ്ട്രക്ടറിൻ്റെ അകത്ത് പോവും. ഓക്കെ, ഇതാണ് ഇവിടെ വരും. നേരെ ഇവിടെ വന്നിട്ട് ഓക്കെ പ്രൊസീജിയേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ ഇത്രയും പറയുന്നുള്ളൂ, ഇത്ര ഓർത്താൽ മതി. പ്രോഗ്രാം ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് കണ്ടോ, ഇത്രയും ഉണ്ട്. അപ്പോൾ 8 പേജസോളം വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഉള്ള കണ്ടൻറ്റ്സ് വെരി വെരി സിമ്പിളാണ്, ഒന്നുമില്ല. ഈ ഒരു ഇത്രയും ബട്ടൺ നമ്മൾ കൊടുക്കണം, ഇത്രയും ബട്ടൺ അതിൻ്റെ പ്രോഗ്രാമിൻ്റെ അകത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത്രയും ബട്ടൺ നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യണം. ദെൻ എന്ത് ചെയ്യണം? അത്രയും ബട്ടൺ നമ്മുടെ അതിൻ്റെ ബൗണ്ടി സെറ്റ് ചെയ്യണം. ഇനി എന്ത് ചെയ്യണം? ആ ബട്ടൺ ഈ ഫ്രെയിമിൻ്റെ അത് ആഡ് ചെയ്യണം. എന്നിട്ട് എന്ത് ചെയ്യണം? ആക്ഷൻ ലിസണർ ആക്കണം. ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേ ഇത് ഇന്നെ സംഭവിക്കണം, ഇന്നത് ഒക്കെ ചെയ്യണം, ഒരു ഈവൻറ്റ് ഒക്കെ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് അതിന് രജിസ്റ്റർ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇത്രയും ബട്ടൺ എങ്ങനെ കൊടുക്കണം? bb.addActionListener of this. അപ്പം അത്രയും കൊടുക്കുക. പിന്നെ അടുത്ത മെത്തേഡ് എന്താണ്? ആക്ഷൻ പെർഫോംഡ്. അത് ആക്ഷൻ പെർഫോംഡ് എന്ന് പറഞ്ഞൊരു മെത്തേഡുണ്ട്. അപ്പോൾ ആ മെത്തേഡിൻ്റെ അകത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ എന്താ ആക്ഷൻ പെർഫോം ചെയ്യേണ്ടത്? അതായത് ഗെറ്റ് സോഴ്സ്, ഒരു സോഴ്സ് ഇപ്പം b1 ആണെങ്കിൽ എന്ത് ചെയ്യണം?
ബി ടു ആണെങ്കിൽ എന്ത് ചെയ്യണം, ബി ത്രീ ആണെങ്കിൽ എന്ത് ചെയ്യണം. അപ്പോൾ ഉള്ള ഡിഫറൻസ് ഇതേ ഉള്ളൂ, ബാക്കിയെല്ലാം ജസ്റ്റ് കൺകാറ്റിനേറ്റ് ചെയ്താൽ മതി. പക്ഷേ ആഡും ബി ആഡ്, ബി സബ് ബി മള്ള് ബി ഡിവ് എന്ന് പറയുന്നത് ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. അതായത് നമ്മുടെ കയ്യിലിപ്പോൾ ഒരു വാല്യൂ ഉണ്ട്, കാരണം നിങ്ങൾക്ക് റൺ ചെയ്യുമ്പോൾ മനസ്സിലാവും ഒരു വാല്യൂ നമ്മൾ ആദ്യം കൺകാറ്റിനേറ്റ് ചെയ്തിട്ടാണ് നമ്മളിത് കൺകാറ്റിനേറ്റ് ചെയ്യും. ആ ഒരു വാല്യൂ ആണ് എ എന്ന് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ഞാനൊരു ഓപ്പറേറ്റർ, കാരണം സ്വിച്ചിന് വേണ്ടിയിട്ടാണ് സ്വിച്ചിൽ കൊടുക്കാം, കാരണം ഇപ്പം ബി ആഡ് ആണെങ്കിൽ നമ്മൾ ഓപ്പറേറ്റർ വൺ. അപ്പോൾ എന്ത് ചെയ്യണം, റിസൾട്ട് ഇസ് ഈക്വൾ ടു എ പ്ലസ് ബി. ഇപ്പം ഞാൻ സബ്ട്രാക്റ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഓപ്പറേറ്റർ ടു ആക്കി സെറ്റ് ചെയ്യും. അപ്പം സ്വിച്ചിൻ്റെ അകത്ത് ഓപ്പറേറ്റർ ടു ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. ഓക്കെ, ഫൈനലി എന്ത് ചെയ്യണം, ഫൈനലി എന്ത് ചെയ്യണം, ഫൈനലി വോയിഡ് മെയിൻ്റെ അകത്ത് നമ്മൾ ആ ക്ലാസ്സിനെ എന്താണ് ഇൻവോക്ക് ചെയ്യണം. ഓക്കെ ഓക്കെ, ഞാനിതൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പം എൻ്റെ ജാവ എന്ന് പറയുന്ന ഫോൾഡ് സി ഡ്രൈവിൻ്റെ അകത്ത് ജാവ എന്ന ഫോൾഡിൻ്റെ അകത്ത് കാൽക്കുലേറ്റർ എന്ന് പറയുന്ന ഫോൾഡിൻ്റെ അകത്താണ് ഞാൻ പ്രോഗ്രാം കൊടുത്തിരിക്കുന്നത്. ജാവ സി കാൽക്ക് കാൽക്കു ന്യൂ. ഓക്കെ, കാൽക്കു ന്യൂ എന്നാണ് ഞാൻ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഞാൻ റൺ ചെയ്ത് ഞാനതിനെ കമ്പയർ ചെയ്തു, എററൊന്നുമില്ല. സോ ഞാൻ റൺ ചെയ്യാൻ പോകുന്നു കാൽക്കു ന്യൂ. ഓക്കെ, റൺ ചെയ്തപ്പോൾ ദാ എനിക്കിങ്ങനെയാണ് വന്നത്, ദാ ഇത് കിട്ടി. അപ്പോൾ ടെക്സ്റ്റ് ബോക്സ് കണ്ടോ, ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പം ഞാൻ ആദ്യം നിങ്ങളവിടെ കണ്ടു, ഇപ്പം ഞാൻ ഗെറ്റ് സോഴ്സ് ഇസ് ഈക്വൽ ടു ഞാനിപ്പോൾ ഫൈവ് ആണെന്ന് വിചാരിച്ചോളൂ. ഇപ്പം എന്ത് കൺകാറ്റിനേറ്റ് ചെയ്തു, ഫൈവ് എന്നു കൺകാറ്റിനേറ്റ് ചെയ്തു. ഇപ്പം ഗെറ്റ് സോഴ്സ് ഞാൻ ബി നയൻ ആണെങ്കിൽ അവിടെ എന്ത് കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറഞ്ഞു, നയൻ കൺകാറ്റിനേറ്റ് ചെയ്യാൻ പറഞ്ഞു. ഇനി ഞാൻ ഇവിടെ ക്ലിയറിൽ കൊടുത്തു, അപ്പോൾ എന്താണ് അവിടെ ടെക്സ്റ്റ് ബോക്സിൻ്റെ അവിടെ നൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ബ്ലാങ്ക് സെറ്റ് ചെയ്യാൻ പറഞ്ഞു, അതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. ഇനി നോക്കിക്കേ, ഞാനിപ്പോൾ ഞാൻ ചെയ്യുന്നു ഫൈവ്, ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ ഞാൻ ഗെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബോക്സിൻ്റെ അത് ഫൈവ് എന്ന് പറഞ്ഞ വാല്യൂ അവിടെ കൺകാറ്റിനേറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ സപ്പോസ് ഇവിടെ പ്ലസ് ആണ് ക്ലിക്ക് ചെയ്യുന്നത്, പ്ലസ് ഞാൻ ക്ലിക്ക് ചെയ്യുമ്പം, പ്ലസ് ക്ലിക്ക് ചെയ്യുമ്പം നമുക്ക് ടെക്സ്റ്റ് ബോക്സിൻ്റെ അകത്തുള്ള വാല്യൂ എത്രയാണ്, നിങ്ങൾ നേരത്തെ കണ്ട വാല്യൂ എ എന്നുള്ള വാല്യൂ എത്ര, ഫൈവ് ആണ്. അപ്പോൾ എൻ്റെ അകത്ത് ഫൈവ് കയറി കഴിഞ്ഞു. ഇനി നിങ്ങൾ പ്ലസ് ആണ് ക്ലിക്ക് ചെയ്ത്, അപ്പോൾ ഓപ്പറേറ്റർ അവിടെ വൺ ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി എന്താണ്, ഞാൻ എയ്റ്റ് കൊടുക്കുവാണ്, അപ്പോൾ എയ്റ്റ് അവിടെ കൺകാറ്റിനേറ്റ് ചെയ്യും. അപ്പോൾ ബീൻ്റെ വാല്യൂ ഇവിടെ എന്തായി, എയ്റ്റായി. ഓക്കെ, ഇനി ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും, നേരെ ഏത് പോരും, ഓപ്പറേറ്റർ വൺ ആണ്. അപ്പോൾ എയിൻ്റെ വാല്യൂ ഞാൻ ഫൈവ് എന്നും ബീൻ്റെ വാല്യൂ എയ്റ്റ് എന്നും അവിടെ ചെയ്തു. ഈക്വൽ ടു പ്രസ് ചെയ്യുമ്പോഴത്തേക്കും റിസൾട്ട് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്, ദാറ്റ് ഇസ് ഫൈവ് പ്ലസ് എയ്റ്റ് തേർട്ടീൻ എന്ന് കിട്ടും. കണ്ടോ, 13.0, കാരണം നമ്മൾ ഡബിൾ ആക്കി സെറ്റ് ചെയ്തുകൊണ്ടാണ്, ഡബിൾ ആയതുകൊണ്ടാണ് 13.0 എന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കേണ്ടത്. ഇപ്പം ഞാൻ സപ്പോസ് നയൻ കൊടുത്തു, ഇപ്പം ഞാൻ സപ്പോസ് ഞാൻ 95 എന്ന് കൊടുത്തു, 95. അപ്പം നയൻ ഞാൻ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ നയൻ കൺകാറ്റിനേറ്റ് ചെയ്തു, ഫൈവ് എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ ഫൈവ് എന്ന് കൺകാറ്റിനേറ്റ് ചെയ്തു. ഞാനിവിടെ ഡിവ് കൊടുക്കുമ്പോഴത്തേക്ക് ഓപ്പറേറ്റർ ഫോർ ആണ്. ഓപ്പറേറ്റർ ഫോർ ചെയ്യേണ്ട എന്താണ്, ഇപ്പം ഞാൻ എൻ്റെ വാല്യൂ 95 ആയി, ഇനി ഓപ്പറേറ്റർ ഫോർ ചെയ്യേണ്ടത് ഞാനിപ്പം ഫൈവ് എന്ന് കൊടുത്തു, 95 ÷ 5. അപ്പോൾ ഈ ഫൈവ് കൊടുക്കുമ്പോഴത്തേക്കും അവിടെ എത്ര വന്നു, വാല്യൂ അവിടെ ഫൈവ് ആണ്, ബീൻ്റെ വാല്യൂ ഫൈവ് വന്നു. ഇനി ഈക്വൽ ടു വരുമ്പോഴത്തേക്ക് എന്ത് വരും, 95 ÷ 5 വാല്യൂ വരും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് കാൽക്കുലേറ്റർ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. സിമ്പിളാണ് പ്രോഗ്രാം, സിമ്പിളാണ്, കുറച്ച് ലെങ്തി ആണെന്നേ ഉള്ളൂ, പക്ഷേ പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഓക്കെ.